हाय फ्रेंड्स एल्ला कार्टून प्रेमिकल्क्कुम हकोस कार्टून अकादमीयुडे पुतियोरु एपिसोडिलेक्क स्नेहपूर्वमाय स्वागतम। नमुक्किन्नुम ओरु कार्टून ओरु सैलेंट कार्टून एंगने पिरविएडुक्कुन्नु एन्नुळ्ळतिनेक्कुरिच्च् नमुक्क् पठिक्कुक। ओरु स्पोर्ट्स कार्टून आणु इन्नुम नम्मळ् वरक्कुन्नत्। അതായത് ഒരു കാർട്ടൂൺ എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അവസാന ഭാഗത്തുണ്ടാകുന്ന ഒരു ട്വിസ്റ്റും എങ്ങനെ ആ സമയത്ത് ഒരു ഹ്യൂമർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത। അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് ഇന്നത്തെ വീഡിയോയിൽ। എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം। നമുക്ക് കാർട്ടൂണിലേക്ക് കടക്കാം। നമ്മൾ ഡൈവിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് ഐറ്റം ഉണ്ട്। അതിൽ അതിലാണ് നമ്മൾ സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത്। നമുക്ക് ഒരു പൊക്കത്തിലുള്ള ഒരു ഒരു പതലത്തിൽ നിന്നത് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഡൈവ് ചെയ്യുന്ന ഒരു ഇതാണ്। നമ്മളിവിടെ ഇങ്ങനെ ഒരു തട്ടുണ്ട്, ഇവിടെ താഴെ ആണ് ഇതിൻ്റെ ജല വെള്ളം ഇങ്ങനെ നടക്കുന്നത്। അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡൈവിങ്ങിൻ്റെ ഒരാളെടുത്ത് ഇങ്ങനെ ചാടി ചാടിയാൽ ഇവിടെ ഇവിടെ എത്തി। അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആളിൻ്റെ ഭയങ്കര ആകാംക്ഷ പേടിച്ചിങ്ങനെ നോക്കുക, പേടിച്ച് വായക പൊളിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക। അപ്പം ഇത് ഇതിൻ്റെ ചാട്ടത്തിൻ്റെ ഒരു സ്പീഡ് ലൈൻ നമുക്ക് കൊടുക്കുക। ഇത് ഈ ലൈൻ കൊണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡ് അറിയത്തുള്ളൂ, ഭയങ്കര ഫോഴ്സിൽ ഇങ്ങനെ ചാടി വരിക। അപ്പം ഇവിടെ താഴെ വെള്ളമാണ്, താഴെ വെള്ളമാണ്। അപ്പം ഇതിൻ്റെ ഈ ഇത്രയും ഭാഗത്ത് വരുമ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ പാച്ച് അത്ഭുതപ്പെട്ട് അല്ലെങ്കിൽ പേടിച്ച് നോക്കുന്നത് എന്തായിരിക്കും? അപ്പം ഇദ്ദേഹത്തിന് പേടിച്ച് ഇങ്ങനെ അവിടുന്ന് മേളിലേക്ക് ചാടി താഴെ വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ആയിട്ട് ഇദ്ദേഹം പേടിക്കുന്നുണ്ട്। ഈ പേടി എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? അതാണ് നമ്മുടെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്। അപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഐറ്റമാണ്, നമ്മൾ എക്സാജറേഷനായിട്ട് കാർട്ടൂണിസ്റ്റ് ചിന്തിക്കുന്നതാണ്। അപ്പം ഇതിനകത്ത് ഈ ഒരു ഇയാൾ ഡൈവിങ് ചെയ്യുന്ന ആൾ മേളിൽ നിന്ന് ചാടി പകുതി വരെ ആകുമ്പോഴത്തേക്കും ഇയാളുടെ ഈ പരവേശം അല്ലെങ്കിൽ എപ്രാളം പേടി ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്। അപ്പം അത് ഒരിക്കലും നടക്കാത്ത സംഭവം, നമ്മൾ ശരിക്കും എക്സാജറേഷനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്, അത് എന്താണെന്ന് നമുക്ക് കാണാം। ഇതാണ് അതിൻ്റെ ഒരു ലോജിക്ക്, ഇതാണ് ഇത്. ഇയാൾ ഇത് ഡൈവ് ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഒരു മുതല അല്ലെങ്കിൽ ചീങ്കണ്ണി ഇങ്ങനെ പുറത്തേക്ക് ചാടി ഇയാളെ തിന്നാനായിട്ട് ഉള്ള ലെവലിൽ വരികയാണ്। അപ്പൊ ഈ ഇദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട്। ഇത് വെള്ളം വെള്ളമല്ല, വെള്ളത്തിൽ നിന്ന് മേളിലേക്ക് ചാടുകയാണ്। അതാണ് ആ ഒരു കാർട്ടൂണിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്। അപ്പം ഈയൊരു അവസരത്തിൽ ഈ അവസാന ഒരു കാർട്ടൂണിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലൊരു ട്വിസ്റ്റിൽ എങ്ങനെ ഹ്യൂമർ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. നമുക്ക് ഇതേപോലെ വരണം, റിയലായിട്ട് സംഭവിക്കുന്നതല്ല ഇത്, എക്സജറേഷൻ മാത്രമാണ്, കാർട്ടൂണിൻ്റെ എക്സജറേഷനാണ്।
ഇന്നത്തെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷന്റെ സമാപനത്തിലോട്ട് നീങ്ങുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർട്ടൂൺ സംബന്ധമായ പുതിയ പുതിയ അറിവുകളുമായി എൻ്റെ വീഡിയോ ഉടനടി കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് സ്നേഹപൂർവ്വം വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.